Sarah, come on, fast. Oh, ota thanne tempo kottu, come on, fast. Oh, ota thanne tempo korchoda kootu nayandara. Oh my god. Oru 2 minute oda kaiyirunne president finishing point lethiyane. ഒരു പ്രാവശ്യം ചീറ്റ് പോയെന്ന് വെച്ച് തോറ്റ് പിന്മാറുന്നവളല്ല ഈ നയൻതാര. ബിന്ദു കെയർ നോക്കിക്കോ, ഓണത്തിന് ഈ പ്രൈസ് ഞാൻ തന്നെ അടിച്ചു മാറ്റിയിരിക്കും. പക്ഷെ ഒരു വൻ പോരാട്ടമെങ്കിലും വേണ്ടി വരും. കോഴിക്കാനൻ സാറാമയും കൂട്ടരും പത്തനാപുരത്തെ ആശാനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ കേട്ടത്. അവളെ കൊണ്ടുവരട്ടെ, പക്ഷെ ഒരു തീം ഫസ്റ്റ് പ്രൈസിന് നോക്കണ്ട. അതിന് കോരുന്ന വെള്ളം വല്ല വാഴച്ചോട്ടിലും കൊണ്ട് ഒഴിക്കാൻ പറ സെക്രട്ടറി. അതെ, കാളി നയൻതാരയോട് വേണ്ട. എന്നാലും കുറെ കഷ്ടപ്പെടേണ്ടി വരും പ്രൈസ് അടിച്ചു മാറ്റാൻ. ഓ, എന്റെ ബൈജു അണ്ണ പ്രസിഡന്റ് മത്സരത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യല്ലേ. തിരുവോണത്തിന് ഞങ്ങളുടെ കുടുംബശ്രീ വകയായി ഒരുപാട് കലാപരിപാടികളും മത്സരങ്ങളും നടത്തുന്നുണ്ട്. ഇതുപോലുള്ള മത്സരങ്ങളാണ് കാണാൻ നല്ലത്. പട്ടി തേങ്ങാപ്പൂളും കളിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താ പറഞ്ഞ, ഈ മത്സരത്തിന് എന്താ ഒരു കുഴപ്പം? നമ്മളൊന്നും പറഞ്ഞില്ലേ. ബുദ്ധിയും കഴിവുള്ള ഒരു 2020 ക്രിക്കറ്റ്, അങ്ങനെ വേൾഡ് കപ്പ് ഫുട്ബോൾ, ഇങ്ങനെയുള്ള മാച്ചൊക്കെ പങ്കെടുക്കുന്നു. നിങ്ങൾ ഇവിടെ നാലും സ്പൂണും മെഴുകുതിരി കത്തിക്കുന്നു, നൂലപ്പുടുത്തം, വേറെ പണിയൊന്നുമില്ല. അതുമാതിരി മണ്ടം കളിയും കളിക്കാറുണ്ട്. പൂക്കളം പൂ വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചോ. ഇവിടെ വർത്താനം കേട്ടോ, എടി പൂവിനൊക്കെ ഇപ്പൊ എന്താ വില? പകരം ഞാനൊരു അടിപൊളി സാധനം കൊണ്ടുവന്നുള്ളൂ, പൂക്കളത്തിന്റെ ഫ്ലക്സ്. ഇതാവുമ്പോ രാത്രി നിനക്ക് അകത്ത് മടക്കി വെക്കുകയും ചെയ്യാം, രാവിലെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. നിനക്ക് റൂട്ട് ചെയ്ത് 10 വർഷം ഉപയോഗിക്കും, 10 വർഷം ഗ്യാരണ്ടി ഉള്ള സാധനം. നിനക്കുള്ള സാധനം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നീ ഒരു ഗ്ലാസും ഇച്ചിരി വെള്ളവും കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 എണ്ണം കഴിച്ചാൽ ഇന്നലത്തെ കിട്ടുമാർക്കും. എനിക്ക് ഹാങ്ഓവർ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ കള്ള് കൊണ്ടുവരുന്നതും കുടിക്കരുതെന്നും. എന്താ എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലേ? ഇങ്ങനെ മുടിഞ്ഞ കുടി കാരണം എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ മേലാതായി. അല്ല, കള്ളു കുടിക്കുന്നത് ഞാനല്ലേ, പിന്നെ നിനക്ക് നടക്കാൻ പറയാത്ത മാറ്റുന്ന ഒറ്റമൂലിയല്ലേ ഇത്. എന്റെ ചക്കര മുത്ത് എടി നയൻതാര, വേണേ നീയുടെ 2 എണ്ണം എടി. സകല പ്രയാസങ്ങളും മാറും. വെച്ചോ, അനാവശ്യം പറയാതെ ഇതും കൊണ്ടൊന്ന് പോകുന്നുണ്ടോ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എടി പോയി ഗ്ലാസും വെള്ളം എടുത്തു പോയി. എന്റെ ബാജു എന്നിട്ടാണോ ബൈജു അണ്ണ അവൾ ഇങ്ങനെ തീരിയിട്ടിരിക്കുന്നത്? കഷ്ടം നിനക്കറിയാൻ പറ്റില്ല. നമ്പറില്ലേ? ഇല്ല, എനിക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഇല്ല, അവൾ എന്റെ തലയൊക്കെ ഓർന്നു. നിനക്കറിയാൻ പറ്റില്ല. അണ്ണാക്കിലേക്ക് ഒഴിക്കും. നിനക്കൊരു കോമൺ സെൻസ് ഇല്ല, ടച്ചിങ്സ് ഒന്നും ഇല്ല. ടച്ചിങ്സ് മാത്രമല്ല, ഇവിടെ ഈറ്റിങ്സും ഇല്ല. ഇവിടെ ഒരു മണി ആരി പോലും ഇല്ല. എടി ഭക്ഷ്യക്ഷാമം എന്ന് പറഞ്ഞ ഒരു ആഗോള പ്രതിഭാസമാണ്. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആണുങ്ങളെ പോലെ പണിയെടുത്ത് കുടുംബം പോറ്റണം. ഇതുപോലൊരു മുഴുക്കുടിയനാണല്ലോ ഈശ്വരാ നീ എന്റെ തലയെ കെട്ടിവെച്ചത്. എന്റെ വിധി അല്ല എന്ന് പറയാനിക്കാണ് വേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ പോലെ മദ്യപിക്കുന്ന ഏത് ചെറുപ്പക്കാരും ഈ ഏരിയ ഒന്ന് ചൂണ്ടിക്കാണിക്കും. അപ്പൊ മറ്റുള്ള ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാൻ. മറ്റുള്ളവരിൽ നിന്ന് കഴിവുള്ള, വ്യത്യസ്തമായ കഴിവുള്ള ഡിഫറൻസ് മാനാണ് ഞാൻ. അത് നീ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയ നീ സന്തോഷിക്കണം. നിന്റെ ഇഷ്ടമുള്ള നിനക്ക് എന്നോട് പറയാം, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ നല്ല ആംബിയറാണ്. ഐ ആം ആംബിയർമാൻ. നിങ്ങളിവിടെ കുപ്പിയും കെട്ടിപ്പിടിച്ചിരുന്നോ? ഇന്ന് രാത്രി കുടുംബശ്രീയുടെ റിഹേഴ്സൽ ഉണ്ട്, പാതിരാത്രിയായ ഞാൻ അവിടെ തന്നെയും കിടക്കും. ഓ സന്തോഷം. അപ്പൊ ഇന്നെങ്കിലും എനിക്ക് ഇവിടെ മനസമാനത്ത് കിടന്ന് ഉറങ്ങാമല്ലോ. എന്റെ ദൈവമേ, നീയായിട്ട് ഇനി എന്റെ മനസമാനം കളയല്ലേ. അവിടെ ഒന്ന് നിങ്ങളുടെ വഴക്ക് ഞങ്ങൾ കേട്ടു. അവൻ ഇനിയും നേരെയായില്ലല്ലേ. ഒടുക്കത്തെ കുടിയ മാവേലി, വന്നു വന്നിപ്പോ രാത്രിയോ പകലൊന്നോ വ്യത്യാസമില്ല. എനിക്ക് അതിലല്ല കൂടുതൽ വിഷമം. അപ്പനും അമ്മയും ഇട്ട തങ്കപ്പൻ എന്ന പേരും മാറ്റി ഇപ്പൊ ബൈജു എന്നാക്കിയിരിക്കുക. ഓഹോ, നാം കഴിഞ്ഞ കൊല്ലം വന്നപ്പോ അവനെ എവിടെയോ ധ്യാനത്തിന് കൊണ്ടുപോകുന്നു പറഞ്ഞുവല്ലോ. എന്നിട്ടെന്തായി?
എന്താവാനാ തിരുമേനി? അവിടുത്തെ രണ്ട് പാസ്റ്റർമാര് അതിയാന്റെ ധ്യാനം കഴിഞ്ഞപ്പോത്തേനും മുഴുകുടിയന്മാരായി. 24 മണിക്കൂറും തല്ലും വഴക്കുവാ. സഹിച്ച് സഹിച്ച് നയൻതാര ഒരു പരുവമായി തിരുമേനി. എന്താടോ ഡ്യൂപ്പേ, ഇയാള് മാത്രം ഒരിക്കലും നന്നാകാത്തത്? മായയുടെ വാല് പ്ലാസ്റ്റിക് സർജറി ചെയ്താ അത് നിവരോ തിരുമേനി? ബൈജുവിനെ പോപ്പാക്കം കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്തായി? ഇനിയിപ്പം പോപ്പ ആയാ തന്നെ അന്ന് കാക്ക റിയാലിറ്റി ഷോയിൽ പാട്ട് പാടിയിരിക്കും. കേരളത്തിലെ വിശേഷങ്ങളൊക്കെ നടന്ന് കണ്ട, എല്ലാം കണ്ട് മനസ്സും അടുത്തു. ഇനി കേരളത്തിലേക്ക് ഒരു വരവില്ല. അതല്ലേ, അല്ല ഇപ്പൊ എങ്ങോട്ടാ ഈ ധൃതി പിടിച്ച്? ഞാനാണല്ലോ ഈ പഞ്ചായത്തിലെ ആകെ ഒരു പ്രസിഡന്റ്. അറിയാം, അപ്പൊ ഈ പഞ്ചായത്തിലെ കാര്യങ്ങൾ മൊത്തം നോക്കി നടത്താൻ ഞാൻ ഒറ്റയാളല്ലേ ഉള്ളൂ. ഇനി സമയം കിട്ടുന്നില്ല, അടുത്ത കൂടുതൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ എന്താ പ്രശ്നം? നമ്മുടെ തങ്കപ്പൻ ഭാര്യയായിട്ട് പൊരിഞ്ഞടിയായിരുന്നില്ലേ? തങ്കപ്പനോ? എന്റെ പൊന്നു തിരുമേനി, ആ ബൈജുവിന്റെ കേസ് കേട്ടാ ഈ പറയുന്നത്. നമ്മുടെ ബൈജുവിന്റെ കേസ്, അവനിപ്പോ എന്താ കുഴപ്പം? അവനിപ്പോ എന്താ കുഴപ്പം? തീർപ്പിന് പോയിട്ട് ഞാൻ ആപ്പിലായി പോയില്ലേ? അവൻ ആ ബന്ധു വീട്ടിൽ കിടന്ന് മുട്ടനടിയായിരുന്നില്ലേ? അടിയാ? ഡെയിലി വാള് തല്ലും ബഹളോ പതിവാക്കിയ തങ്കപ്പനോ അമ്മയച്ചന്റെ തീരു മുമ്പിൽ ചെന്ന് തെറി വിളി തുടങ്ങി. എങ്ങനെങ്ങനെ ഡെയിലി വാള് തല്ലും ബഹളോ പതിവാക്കിയ തങ്കപ്പനോ അമ്മയച്ചന്റെ തീരു മുമ്പിൽ ചെന്ന് തെറി വിളി തുടങ്ങി. എങ്ങനെങ്ങനെ കുറെ നാളായി പറ്റിച്ചതാ ഇവളിവിടെ നിക്കട്ടെന്നേ പെണ്ണും പിള്ളേടെ സ്ത്രീ ധനം ബാക്കി തന്നാൽ കൊണ്ടു പൊയ്ക്കൊള്ളാം. എങ്ങനെങ്ങനെങ്ങനെ 10,000 തന്നില്ലടാ എന്റെ മോളെ തന്നില്ലടാ ഇനി കാജിന് നീ വല്ല പള്ളിയിലും പോയി പറഞ്ഞ മതി. എങ്ങനെങ്ങനെങ്ങനെ 10,000 പുലുവെന്തെന്ന് ബാക്കിത്തരമെന്ന് മോഹിപ്പിച്ച് ഇതുപോലൊരു കുരിശിനെ എന്റെ തലയിൽ കെട്ടി വെച്ചില്ലേ? എങ്ങനെങ്ങനെങ്ങനെ ഏതു നേരവും കള്ള് കുടി പണിക്കാണെങ്കി പോകത്തില്ല അങ്ങനെ തന്നിന കൈ ചൊരറായി വരും പോയി കെട്ടിക്കോ. എങ്ങനെങ്ങനെങ്ങനെ തന്റെ മോളുടെ കഥകളൊന്നു എന്നെ കൊണ്ടു വിളമ്പിക്കണ്ട ഈ പുതനടെ മരമോന്ത കണ്ട വേറെ അര കെട്ടാനാ. എങ്ങനെങ്ങനെങ്ങനെ ഇവൾക്ക് താഴെ നാലെണ്ണമാ ഒരെ നിറഞ്ഞ പെമ്മക്കള് അവരെ കെട്ടിച്ചയക്കണ്ട ചുമതല നിനക്കുള്ളതാ. എങ്ങനെങ്ങനെങ്ങനെ ആ കാര്യം ഞാൻ ഏറ്റനേ ഇവൾ ഇവിടെ നിക്കട്ടനേ ബാക്കി നാലിനും കെട്ടിച്ചിങ് തന്നാ മതി നോക്കിക്കൊള്ളാം ഞാൻ. അയ്യടയ്യടയ്യടാ പണ്ട് തന്നെ തന്റെ നോട്ടം പെൺപിള്ളേരുടെ നേർക്കല്ലേ ആ പരിപ്പ് ഈ കല്ലത്തിൽ വേഗത്തില്ലെന്നേ തന്റെ ഇത്തരം വേലയും കൊണ്ട് ഈ കുടുംബത്ത് വന്നെന്നാൽ കണ്ണിന്റെ കൃഷ്ണമണി കുത്തി പൊട്ടിച്ചിടും ഞാൻ. അങ്ങനെ ബന്ധുവീടാണെന്നു കരുതി തോന്നിയവാസം കാട്ടിയെന്നാൽ താൻ ഞങ്ങളുടെ വായിന്ന് നല്ലത് കേട്ടിട്ടേ പോകൂ. ഓടടി ഓടടി വാസുന്റെ മോളെ കെട്ടിയുണ്ടെല്ലാം വളർന്നു നീ കാലും മടക്കി ഞാൻ ഒറ്റപ്പെടാത്ത പോയി കിടക്ക് നീ അപ്പുറത്ത്. നിങ്ങളെ കെട്ടിയിട്ട് അന്ന് തുടങ്ങിയതാണ് എന്റെ ഒടുക്കത്തെ കഷ്ടകാലം. ഒരു കോട്ടർ വാങ്ങിക്കാനുള്ള കാശെങ്കിലും ഇന്നു വരയ്ക്ക് നീ തന്നിട്ടുണ്ടോ? താലിമാല പോലും ചിട്ടു കളിച്ചു കളഞ്ഞു കുളിച്ചൊരു ദുഷ്ടനാതാൻ. എന്നെയും എന്റെ കുടുംബത്തിൽ നോക്കുവാൻ കൂലിപ്പണിക്ക് നീ പോയിട്ടുണ്ടോ? നിന്നെയും നിന്റെ ഈ തന്തനെ കൊല്ലും ഞാൻ വീടിനും തീ വയ്ക്കും നോക്കിക്കോടി. തന്നെ ഞാൻ കൊല്ലണോ? കൊല്ലടി എന്നെ കൊന്നേ.